നമസ്കാരം. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിനി വിഷമിക്കേണ്ട. ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ പരിഹാരമാർഗം ചെയ്തു നോക്കൂ. നിങ്ങളുടെ വിഷമത്തിന് വരാഹമൂർത്തി പരിഹാരം കണ്ടെത്തിത്തരും. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ വിഷമിക്കുന്നവരും സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ കുട്ടികളുടെ വിവാഹ ആവശ്യത്തിനോ വിദ്യാഭ്യാസത്തിനോ മറ്റോ വീടും സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും ഇവിടെ പറയുന്ന ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ പ്രശ്നത്തിന് ഉടനടി പരിഹാരം ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനായി നമ്മൾ വഴിപാടുകൾ നടത്തേണ്ടത് വരാഹമൂർത്തിക്കാണ്. മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി. വരാഹമൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീരും. ഹിരണ്യൻ എന്ന അസുരൻ ഭൂമിയെ കടലിൽ താഴ്ത്തിയപ്പോൾ മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് ഹിരണ്യനെ നിഗ്രഹിച്ച് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വരാഹമൂർത്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും തീരുമെന്നാണ് വിശ്വാസം. വീടും സ്ഥലവും വിൽക്കാനും വാങ്ങാനും ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനായി ഭഗവാനെ ആരാധിച്ചാൽ മതി. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ വിഷമിക്കുന്നവരും വാടക വീട്ടിൽ കഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നവരും ചില പ്രത്യേക സാഹചര്യത്തിൽ അത്യാവശ്യമായി വീടും സ്ഥലവും വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വസ്തു സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളും കേസുകളും ഉള്ളവരുമെല്ലാം വ്യാഴാഴ്ച ദിവസം വരാഹമൂർത്തിക്ക് ഈ ഒരു വഴിപാട് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമുണ്ടാകും. ഇനി എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയാം. വരാഹ പൂജ നടത്തുന്നതിന് ഏറ്റവും നല്ല ദിവസം വ്യാഴാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരാവശ്യമാണ് സ്വന്തമായ ചെറിയൊരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ശുഭകാര്യം തുടങ്ങുമ്പോഴും ഐശ്വര്യമായിട്ട് തുടങ്ങണം. അതിനായി വ്യാഴാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം. വരാഹമൂർത്തിയുടെ ചിത്രമുണ്ടെങ്കിൽ ചിത്രത്തിന് സമീപത്തായി ഭഗവാന് പ്രിയപ്പെട്ട കിഴങ്ങ് വർഗ്ഗങ്ങളോ പാൽ പായസമോ വെണ്ണയോ പ്രസാദമായി സമർപ്പിക്കണം. ഇനി ചിത്രമില്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ചിത്രത്തിന് സമീപത്തായി ഇത് സമർപ്പിച്ചാലും മതി. ഇനി ദേവതമാരുടെ ചിത്രങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ച് വിളക്കിലെ നാളം ഭഗവാനായി സങ്കല്പിച്ചാലും മതിയാകും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാന് ഇഷ്ടപ്പെട്ട മഞ്ഞ നിറത്തിലുള്ള ചെറിയ ഒരു പീസ് തുണി എടുക്കണം. തുണി നല്ല വൃത്തിയുള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ തുണിയിലേക്ക് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ, അതായത് സ്വന്തം വീടാണെങ്കിലും വാടക വീടാണെങ്കിലും, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ഒരു തുളസി ഉണ്ടാകുമല്ലോ. ആ തുളസിയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് മണ്ണെടുക്കണം. മണ്ണ് വളരെ കുറച്ച് മതി. ഈ മണ്ണ് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞ തുണിയിൽ വയ്ക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് 1 രൂപയുടെ 4 നാണയങ്ങൾ വയ്ക്കണം. നാണയങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ മണ്ണും നാണയവും ഒരു കിഴി പോലെ കെട്ടി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ അല്ലെങ്കിൽ വിളക്കിന് സമീപത്തോ ആയി വയ്ക്കണം. അതിനുശേഷം മഞ്ഞളും കുങ്കുമവും കൊണ്ട് ഓരോ പൊട്ട് തൊടണം. അതിനുശേഷം തടസ്സങ്ങൾ മാറാനായി ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം വരാഹമൂർത്തിയുടെ ഈ മന്ത്രം ജപിക്കണം. ഓം ഭൂവരാഹ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ക്രോഡപ്രചോദയാത്. ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യം അത് എന്താണെങ്കിലും, അതായത് ന്യായമായ ഏതാവശ്യമാണെങ്കിലും അത് ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനോട് അപേക്ഷിക്കണം. നിങ്ങളുടെ ആവശ്യം വീട് വിൽക്കാനാണെങ്കിലും ശരി, വാങ്ങാനാണെങ്കിലും ശരി, അത് ഭഗവാനോട് പറഞ്ഞതിന് ശേഷം ഈ കിഴി പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കണം. നിങ്ങളുടെ ആവശ്യം സാധിക്കുന്നത് വരെ എല്ലാ ദിവസവും വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ആദ്യ ദിവസം മാത്രം മതി കിഴി കെട്ടുന്നത്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ കിഴി തുറന്ന് നാണയങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിലെ വഞ്ചിയിൽ നിക്ഷേപിക്കണം. മണ്ണ് ക്ഷേത്ര പരിസരത്ത് ഇടണം. ഈ ഒരു ചെറിയ പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു ആഗ്രഹമാണ്.
നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്തു നോക്കുക. നിങ്ങളുടെ ആഗ്രഹം വരാഹമൂർത്തി നടത്തി തരും. നന്ദി, നമസ്കാരം.